എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനി പാസ്സാക്കിയിട്ടുള്ള പുതിയ ഇമിഗ്രേഷൻ ലോ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്നും ഒത്തിരി പേര് ഈ ഒരു പുതിയ ഇമിഗ്രേഷൻ ലോ എല്ലാം പാസ്സായിട്ട് ജർമ്മനിയിലേക്ക് വരാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്കിൽഡ് വർക്കേഴ്സ് മാത്രമല്ല അൺസ്കിൽഡ് വർക്കേഴ്സിനെയും ഒത്തിരി ആവശ്യമുള്ള ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി. ഇപ്പം ഏതൊരു രാജ്യമാണെന്നുണ്ടെങ്കിലും സ്കിൽഡ് വർക്കേഴ്സ് മാത്രം പോരല്ലോ, ആ ഒരു കൺട്രിയുടെ എല്ലാ ബാലൻസിങ്ങിനും വേണ്ടിയിട്ട് അൺസ്കിൽഡ് വർക്കേഴ്സും വളരെയധികം ആവശ്യമാണ്. അപ്പൊ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്കിൽഡ് വർക്കേഴ്സ് അല്ലാതെ എല്ലാവരും സ്കിൽഡ് വർക്കേഴ്സ് തന്നെ ആണെന്നില്ലല്ലോ, അൺസ്കിൽഡ് വർക്കേഴ്സിന് എങ്ങനെയൊക്കെ ജർമ്മനിയിൽ വരാൻ പറ്റും, ഇതൊക്കെ നോക്കാനായിട്ട് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അൺസ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിലേക്ക് എത്താനായിട്ട് പറ്റുക, അതുപോലെ തന്നെ ഏതൊക്കെ വെബ്സൈറ്റ് വഴി ഇതൊക്കെ കണ്ടുപിടിക്കാനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അൺസ്കിൽഡ് വർക്കേഴ്സിന് വരാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നാട്ടിൽ നിന്ന് വരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇപ്പൊ ഡ്രൈവേഴ്സിന് എങ്ങനെ വരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വരുന്ന ഒരു കാറ്റഗറിയാണ് ഇത്, ട്രക്ക് ഡ്രൈവർ ഒക്കെ ആയിട്ട്. അതിപ്പം ജർമ്മനിയിലേക്ക് മാത്രമല്ല യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പോളണ്ട്, മാൾട്ട, ലിത്വാനിയ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രക്ക് ഡ്രൈവർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ ജർമ്മനിക്ക് ഡയറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പൊ ബാക്കിയുള്ള കൺട്രീസ് ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാം, അതുകൊണ്ട് വേണമെങ്കിൽ ബസ് ഡ്രൈവർ ആവാം, അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ജർമ്മനിയിൽ നല്ലൊരു ഓഫറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലേക്കൊക്കെ മാറാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അൺസ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ എത്താം. ഇപ്പൊ നാട്ടില് ഹെവി ലൈസൻസ് അല്ലെങ്കിൽ ട്രെയിലർ ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ വരാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. ഇനിയുള്ളൊരു കാറ്റഗറി എന്ന് വെച്ചാൽ ഇപ്പം കുക്കിംഗ് ഒക്കെ അങ്ങനെയുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവര്, ഇപ്പം സ്പെഷ്യാലിറ്റി കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസ കാറ്റഗറി ഉണ്ട് ജർമ്മനിയിലേക്ക് വരാനായിട്ട്. നിങ്ങൾക്ക് ഇതിനായിട്ട് 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഈ ഒരു ഇന്ത്യൻ ഫുഡിൽ നിങ്ങൾക്ക് ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യാലിറ്റി ഇൻ കുക്ക് വിസ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതിന് ജർമ്മനിയിലത്തെ ഒരു കമ്പനിയുടെ കോൺട്രാക്ട് നിങ്ങൾക്ക് വേണം. അപ്പം ജർമ്മനിയിലൊരു ഹോട്ടൽസിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലോ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിലോ ജർമ്മനിയിലേക്ക് വരാവുന്നതാണ്. അപ്പം ഇതാണ് ഒരു രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി. ഒന്ന് ഇപ്പോൾ ഡ്രൈവേഴ്സ് ജോബ്സിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് അൺസ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിലേക്ക് എത്താവുന്നതാണ്. അൺസ്കിൽഡ് ജോബ്സിൽ വരുന്ന മെയിൻ കാറ്റഗറീസ് എന്ന് വെച്ചാൽ ഹോട്ടൽ ജോബ്സ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ജോബ്സ് വരുന്നുണ്ട്, ക്ലീനർ ജോബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി ജോബ്സും വരുന്നുണ്ട്, പിന്നെ അതുപോലെ സെയിൽസ് അങ്ങനെയുള്ള ജോബ്സ് വരുന്നുണ്ട്, നാനി ജോബ്സ് അതായത് കുട്ടികളെല്ലാം നോക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ജോലികൾ വരുന്നുണ്ട്. ഇനി ജർമ്മനിയിലേക്ക് എത്താനായിട്ട് വേറെ കുറച്ച് ഈസി ഉള്ള മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പൊ FSJ, BFD, അതുപോലെ തന്നെ AUPA വിസ. അപ്പൊ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 16-നും 26-നും ഇടയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FSJ എന്ന് പറഞ്ഞാൽ ഫ്രൈ വില്ലിക സോസിയല സിആർ എന്ന് പറഞ്ഞിട്ടുള്ള വോളണ്ടറി പ്രോഗ്രാമിന് വരാവുന്നതാണ്. ഇവിടെ ഒന്നുകിൽ ഹോസ്പിറ്റൽസിലോ ഓൾഡ് ഏജ് ഹോംസിലോ നഴ്സിംഗ് ഹോംസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈ വില്ലികൾസ് ആയിട്ടുള്ള ഈ ഒരു സോഷ്യൽ വർക്കറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു വോളണ്ടറി പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇതിന് നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി കിട്ടുന്നുണ്ട്. അപ്പം ഒരു 400 യൂറോ അല്ലെങ്കിൽ 500 യൂറോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം ഇതിനകത്ത് ഇപ്പൊ പല ഓർഗനൈസേഷൻസും അവര് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ DRK, DKONI എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ജർമ്മനിയിലുള്ളത്. അതുകൂടാതെ കാരിത്താസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, പല റീജിയണിലും പല ഓർഗനൈസേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ അണ്ടറിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. ഇതിനകത്ത് നമുക്ക് ഒത്തിരി പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതോടൊപ്പം നമുക്കൊരു പോക്കറ്റ് മണി കിട്ടും, നമ്മുടെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പം സേവിങ്സ് ആയിട്ട് നമുക്ക് അധികം കിട്ടില്ല, എന്നാൽ പോലും നമുക്ക് ലിവിങ് എക്സ്പെൻസ് ചെറിയൊരു തോതിൽ കവർ ചെയ്യാം. എന്നാൽ പോലും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. കാരണം 500 യൂറോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ടാക്സ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 400 യൂറോ ഒക്കെ ആയിരിക്കും നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കുക. അപ്പം അതിനകത്ത് നമുക്ക് അക്കോമഡേഷൻ എല്ലാം നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും. ചില കേസിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു അക്കോമഡേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസും അങ്ങനെയുള്ള ചിലവൊക്കെ അവർ തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തും നമുക്ക് വിസയുടെ ചാർജ് മാത്രമേ ആവാറുള്ളൂ, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കിയുള്ള ചിലവുകളെല്ലാം ഈ ഒരു വോളണ്ടറി സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി തന്നെ എടുക്കാറുണ്ട്. അപ്പം ചില കേസിൽ നമ്മൾ തന്നെ സെൽഫായിട്ട് അക്കോമഡേഷനെല്ലാം പേ ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതാണ് FSJയുടെ കേസിൽ പറയാനുള്ളത്. പിന്നെ ഇനി BFD എന്ന് പറയുന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ചെയ്യാം. അതങ്ങനെ ഏജ് ലിമിറ്റ് ഇല്ല. 30 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BFD എന്ന് പറഞ്ഞ പ്രോഗ്രാം. ബുണ്ടസ് ഫ്രൈവില്ലിഗസ് ഡീൻസ് എന്നാണ് ഇതിന്റെ പേര്.
വർക്കെല്ലാം ഏകദേശം FSJ പോലെ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ എൽഡറി ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് BFD കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അതാണ് BFDയുടെ കേസിൽ. അപ്പൊ ഇങ്ങനെയുള്ള വോളണ്ടറി പ്രോഗ്രാംസ് വഴി നമുക്ക് ജർമ്മനിയിൽ എത്താവുന്നതാണ്. അപ്പൊ FSJയെ കുറിച്ചും BFDയെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടി വരുന്നത്, എന്തൊക്കെ സെമിനാർസാണ് ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഇനി ജർമ്മനിയിലേക്ക് എത്താൻ പറ്റുന്ന മറ്റൊരു വിസ കാറ്റഗറിയാണ് AU പെയർ വിസ. അൺസ്കിൽഡ് വർക്കേഴ്സിന് ഈ ഒരു രീതിയിലും ഇവിടെ വരാം. അതായത് A1 ലാംഗ്വേജ് മാത്രം മതി AU പെയർ വിസയിൽ ജർമ്മനിയിൽ എത്താനായിട്ട്. ഒരു ജർമ്മൻ ഫാമിലിയുടെ കൂടെ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികളെ നോക്കുക, അവരുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പെറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, കുട്ടികളെ സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുക, അങ്ങനെ അവരെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, മേ ബി അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു AU പെയർ വിസയിൽ വരുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ജർമ്മൻ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പം അവരുടെ കൾച്ചർ പഠിക്കാനും ലാംഗ്വേജ് പഠിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വിസ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യാം. അത് FSJ ആണെങ്കിലും BFD ആണെങ്കിലും AU പെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വിസ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് അൺസ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ എത്താവുന്നതാണ്. അൺസ്കിൽഡ് ജോബ്സിൽ നമുക്ക് ലോജിസ്റ്റിക്സ് ഫീൽഡിലും അതുപോലെ തന്നെ ആമസോൺ വെയർ ഹൗസ് ഫീൽഡിലൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ജോബ്സൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടിൽ നമുക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നാട്ടിലിരുന്ന് നിങ്ങൾക്കൊരു ജോലി അന്വേഷിച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് കോൺട്രാക്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു അൺസ്കിൽഡ് ജോലിക്കും ജർമ്മനിയിലേക്ക് വരാവുന്നതാണ് ആ ഒരു കോൺട്രാക്ട് യൂസ് ചെയ്തിട്ട്. ഇപ്പൊ ആമസോണിലൊക്കെ ആണെങ്കിലും ഒത്തിരി ജോലികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ടും ഇങ്ങനെയുള്ള അൺസ്കിൽഡ് വർക്ക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം റെസ്റ്റോറൻറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫുഡ് ഡെലിവറി എല്ലാം ചെയ്യുന്ന ഒത്തിരി സൈറ്റുകളുണ്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയുള്ള ജോലികൾ കണ്ടുപിടിക്കാം. നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി ഒന്നുകിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, അനി നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. പക്ഷെ നാട്ടിലിരുന്നിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലെ ജോലിയോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ജോലികൾ ഫുൾ ടൈം ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ കിട്ടില്ല. അത് നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഫുൾ ടൈം വേണമെന്നില്ല, പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ ഇങ്ങോട്ട് വരാമെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നടക്കില്ല. അൺസ്കിൽഡ് ജോബ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടൊരു വർക്ക് കോൺട്രാക്ട് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിസ എംബസി ഇഷ്യൂ ചെയ്ത് തരുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മനിയിലേക്ക് വരാനായിട്ടും വർക്ക് ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. ഇനി ഈ ജോലികളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ സാധാരണ ജോലികളെല്ലാം നോക്കുന്ന വെബ്സൈറ്റുകൾ വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പനികൾക്ക് നമുക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം. അതുപോലെ തന്നെ ആമസോണിന്റെയൊക്കെ ജോബ്സ്, അപ്പൊ ആമസോൺ ജോബ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ വെബ്സൈറ്റിലെല്ലാം കയറി ആമസോൺ ജോബ്സ് എല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അതല്ലാതെ തന്നെ നമുക്കൊരു പ്രൊഫൈലെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അൺസ്കിൽഡ് ജോബ്സ് മാത്രമായിട്ട് സെർച്ച് ചെയ്യാനായിട്ട്, ഇപ്പൊ എസ്പെഷ്യലി നമുക്ക് ആമസോൺ ജോബ്സ് ഒക്കെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോബ്സ് മാത്രം സെർച്ച് ചെയ്യാനായിട്ട് കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആപ്പുകൾ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയൊക്കെ നോക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാണ് സെൻഡ് ജോബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാം പല ടൈപ്പുള്ള പാർട്ട് ടൈം ജോബ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ജോബ്സ്, അൺസ്കിൽഡ് ജോബ്സ് ആണ് മെയിൻലി ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ജോബ്സും അത് നിങ്ങൾ എത്രയാണ് ഇതിന് ഓരോ മണിക്കൂറിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് സാലറി കിട്ടുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ആപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ജോബ് വാലി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ആപ്പും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സ് അല്ലാന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് ജോബ്സ് ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ സെൻഡ് ജോബ്, ജോബ് വാലി എന്ന് പറഞ്ഞ ഈ രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അൺസ്കിൽഡ് ജോബ്സും ആമസോൺ ജോബ്സ് പാർട്ട് ടൈം ജോബ്സും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ജോബ്സിന്റെയും ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ഈ ഒരു ആപ്പിൽ ഓരോ ജോബ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് അൺസ്കിൽഡ് ജോബ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ മാത്രമല്ല നിങ്ങൾക്ക് ഇതല്ലാതെ സാധാരണ ജോലികളെല്ലാം നോക്കുന്ന വെബ്സൈറ്റുകൾ വഴി തന്നെ അൺസ്കിൽഡ് ജോബ്സിന് അപ്ലൈ ചെയ്യാം. Indeed.com അല്ലാന്നുണ്ടെങ്കിൽ TotalJobs.com, LinkedIn.com എല്ലാം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജർമ്മനിയിലേക്ക് അൺസ്കിൽഡ് ജോബ്സ് നോക്കി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് ജർമ്മനിയിൽ എത്താൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അൺസ്കിൽഡ് സ്കിൽഡ് വർക്കേഴ്സ് മാത്രമല്ലോ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ എത്തണ്ടേ, എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ജോലികൾ അപ്ലൈ ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ രീതിയിൽ വരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.